ഹായ് ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ ആർട്ടിക്കിൾ 16 പ്രകാരം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷനിൽ ചെയർമാനെയും മെമ്പർ സെക്രട്ടറിയും കൂടാതെ എത്ര പേരാണ് അംഗങ്ങളായി ഉണ്ടാവുക? അഞ്ച്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ ആർട്ടിക്കിൾ 16 പ്രകാരം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷനിൽ ചെയർമാനെയും മെമ്പർ സെക്രട്ടറിയും കൂടാതെ 5 പേരാണ് അംഗങ്ങളായി ഉണ്ടാവുക. റേഷൻ വിഹിതം കരിഞ്ചന്തകളിൽ എത്തുന്നത് തടയാനും അർഹതപ്പെട്ടവരിലേക്ക് ഈ റേഷൻ വിഹിതം എത്തിക്കുന്നതിനുമായി കേരളത്തിലെ റേഷൻ കടകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഉപകരണം. ഇ പോസ് മെഷീൻ റേഷൻ വിഹിതം കരിഞ്ചന്തകളിൽ എത്തുന്നത് തടയാനും അർഹതപ്പെട്ടവരിലേക്ക് റേഷൻ വിഹിതം എത്തിക്കുന്നതിനുമുള്ള കേരളത്തിലെ റേഷൻ കടകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഉപകരണമാണ് ഇ പോസ് മെഷീൻ. മിഡ് ഡേ മീൽ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്നാക്കിയത് എപ്പോൾ? രണ്ടായിരത്തി 2021. മിഡ് ഡേ മീൽ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്നാക്കിയത് എപ്പോൾ? 2021. പൊതുവിതരണ സമ്പ്രദായത്തിൽ കൂടുതൽ സുതാര്യത വരുത്താനായി പൊതുവിതരണ സമ്പ്രദായം മുഴുവനായും സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നത് ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 28. പൊതുവിതരണ സമ്പ്രദായത്തിൽ കൂടുതൽ സുതാര്യത വരുത്താനായി പൊതുവിതരണ സമ്പ്രദായം മുഴുവനായും സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നത് ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 28. താഴെ കൊടുത്തതിൽ പൊതുബന്ധന സമ്പ്രദായത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ, മാർക്കറ്റ് വിലയുടെ 50% വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുക. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിലവിൽ വരുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രി? സി അച്യുതമേനോൻ. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നിലവിൽ വരുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ബി ആണ് തെറ്റ്. സാമ്പത്തികമായി മുന്നേക്കം നിൽക്കുന്ന വിഭാഗത്തിൻ്റെ റേഷൻ കാർഡിൻ്റെ കളർ നീല, അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് മന്ത്രി? സർദാർ വല്ലഭായി പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായി പട്ടേൽ. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി ആരംഭിച്ചത്? ഒൻപതാം പഞ്ചവത്സര പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി ആരംഭിച്ചത്? 9ാം പഞ്ചവത്സര പദ്ധതി. നിലവിൽ റേഷൻ കാർഡ് നമ്പറിലെ ആകെ അക്കങ്ങൾ എത്ര? 10. നിലവിൽ റേഷൻ കാർഡ് നമ്പറിലെ ആകെ അക്കങ്ങൾ എത്ര? 10. ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഒരു ഉപഭോക്താവ് ഗണ്യമായ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങളാണ് ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ. ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഒരു ഉപഭോക്താവ് ഗണ്യമായ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങളാണ് ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ. CRM എന്നതിൻ്റെ പൂർണ്ണരൂപം? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. CRM എന്നതിൻ്റെ പൂർണ്ണരൂപം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. കേരളത്തിൽ ഫുഡ് സെക്യൂരിറ്റി റൂൾസ് നിലവിൽ വന്നത്? രണ്ടായിരത്തി 2018. കേരളത്തിൽ
ഫുഡ് സെക്യൂരിറ്റി റൂൾസ് നിലവിൽ വന്നത് 2018. മിഡ് ഡേ മീൽ പദ്ധതി പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രൈമറി കുട്ടികൾക്ക് പാകം ചെയ്ത് ചൂടോടെ നൽകേണ്ട ആഹാരത്തിൻ്റെ അളവെത്ര? നൂറ് ഗ്രാം. മിഡ് ഡേ മീൽ പദ്ധതി പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രൈമറി കുട്ടികൾക്ക് പാകം ചെയ്ത് ചൂടോടെ നൽകേണ്ട ആഹാരത്തിൻ്റെ അളവ് 100 ഗ്രാം. ഒരു വ്യാപാരി റീറ്റെയിൽ സ്റ്റോറിനായി സ്ഥാനം അന്വേഷിക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ്, മത്സരം, ജനസംഖ്യ, ആവശ്യകത. ഒരു വ്യാപാരി റീറ്റെയിൽ സ്റ്റോറിനായി സ്ഥാനം അന്വേഷിക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ മത്സരം, ജനസംഖ്യ, ആവശ്യകത. ഒരു നല്ല സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഗുണങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ്, സഹാനുഭൂതി, അന്വയം. ഒരു നല്ല സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഗുണങ്ങൾ സഹാനുഭൂതി, അനുനയം. താഴെ കൊടുത്തതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി, ജീവച്ഛവം. കൺസോളിഡേറ്റ് ഫണ്ട് എന്നതിൻ്റെ അർത്ഥം? സഞ്ചിത നിധി. കൺസോളിഡേറ്റ് ഫണ്ട് എന്നതിൻ്റെ അർത്ഥം സഞ്ചിത നിധി. താഴെ കൊടുത്തതിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ എ, 10 വർഷങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. അജാന്താർക്കം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നേക്കും. ആചാന്താർക്കം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നേക്കും. ക്രാന്തനം എന്ന വാക്കിൻ്റെ അർത്ഥം? കരച്ചിൽ. ക്രാന്തനം എന്ന വാക്കിൻ്റെ അർത്ഥം കരച്ചിൽ. കൃതം എന്ന വാക്കിൻ്റെ വിപരീതം എന്ത്? ആകൃതം. കൃതം എന്ന വാക്കിൻ്റെ വിപരീതം ആകൃതം. അഞ്ചാം പത്തി എന്ന ശൈലിയുടെ അർത്ഥം? അവസരവാദി. അഞ്ചാം പത്തി എന്ന ശൈലിയുടെ അർത്ഥം അവസരവാദി. പ്രഭു എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം? പ്രഫി. പ്രഭു എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം പ്രഫി. എണ്ണ എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ സി, എൽ പ്ലസ് ന. എണ്ണ എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എൽ പ്ലസ് ന. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.